മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘത്തെ വഹിച്ചുള്ള സൗദി അറേബ്യൻ എയർലൈൻസ് നെടുമ്പാശ്ശേരിയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടും. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രണ്ടു വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘത്തെ വഹിച്ചുള്ള സൗദി അറേബ്യൻ എയർലൈൻസിന്റെ SV 5747 നമ്പർ വിമാനം ശനിയാഴ്ച രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടും. 2022 പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റുകൾ നാളെ പുറപ്പെടൽ ആരംഭിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി 377 യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് സൗദിയുടെ ഫ്ലൈറ്റ് നാളെ 8:30 കേരള ഹജ്ജ് വഖഫ് കാര്യവകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. പരിപാടിയിൽ വ്യവസായ മന്ത്രി രാജീവ്, മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി, വൈസ് ചെയർമാൻമാരായ രണ്ട് വനിതകൾ, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഹജ്ജ് കമ്മിറ്റിയുടെ കേരള സംസ്ഥാനത്തെ അംഗങ്ങൾ, ജനപ്രതിനിധികൾ സംബന്ധിക്കുന്ന പ്രസ്തുത ചടങ്ങ്. അത് കോവിഡിന് ശേഷമുള്ള ഹജ്ജിൻ്റെ ഒരു റീസ്റ്റാർട്ടിംഗ് ആണ്. വലിയ ആഗ്രഹങ്ങളോടെ ഹജ്ജിന് കാത്തിരുന്ന ആളുകൾക്ക് ഇത് വല്ലാത്ത അനുഭൂതിയുള്ള സന്ദർഭമാണ്. കേരളത്തിൽ നിന്നും 10,565 പേർ അപേക്ഷ സമർപ്പിച്ചു. ഇതിൽ കേരളത്തിന് ആദ്യഘട്ടത്തിൽ 5,274 സീറ്റുകളാണ് ലഭിച്ചത്. ഒരേ സമയം 1,500 പേർക്ക് പ്രാർത്ഥന നിർവഹിക്കാനും താമസിക്കാനും ഭക്ഷണത്തിനും ഇവിടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എട്ട് മണിക്കൂർ മുൻപ് ഹജ്ജ് ക്യാമ്പിൽ എത്തിക്കുകയും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും സിയാലിന്റെ അതോറിറ്റി ഈ പന്തലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം റെഡിയാണ്. അവരുടെ സ്രവം പരിശോധിച്ച് കൊണ്ടുള്ള ടെസ്റ്റും മെനിഞ്ചൈറ്റിസ് കുത്തിവെപ്പും തുള്ളിമരുന്നുകൾ നൽകലും അടക്കം ആരോഗ്യപരമായ വിഷയങ്ങളും
ഹജ്ജിനുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ പഠന ക്ലാസുകളും പ്രാർത്ഥനകളും എല്ലാം വിശാലമായ ഈ പന്തലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യൻ എയർലൈൻസിന്റെ 377 പേർക്ക് സഞ്ചരിക്കാവുന്ന 20 വിമാനങ്ങളിലായി ജൂൺ 16 വരെയാണ് നിലവിലെ യാത്രാ ഷെഡ്യൂൾ. കേരളത്തിന് പുറമെ തമിഴ്നാട്, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ തുടങ്ങിയ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള 1966 പേരും നെടുമ്പാശ്ശേരി വഴിയാണ് യാത്രയാവുന്നത്. വിവിധ മത സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികൾ ഹാജിമാരെ യാത്രയാക്കാൻ വേണ്ടി ഈ ക്യാമ്പിൽ നാളെ മുതൽ 16 തീയതി വരെ അവർ ഇവിടെ വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമുള്ള ഹജ്ജ് കർമ്മം സ്വീകരിക്കപ്പെടാൻ ആവശ്യമുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തിക്കഴിഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും അതുപോലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാം വളരെ താല്പര്യത്തോടുകൂടിയാണ് തീർത്ഥാടകരെ നോക്കിക്കാണുന്നത്. തീർത്ഥാടനം കൊണ്ട് മനസ്സിന് സ്വസ്ഥത ലഭിക്കുകയും വിശാലമായ ഒരു മനസ്സ് രൂപപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇത്തരം തീർത്ഥാടനങ്ങൾ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിർവഹിക്കുമ്പോൾ അതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റുകൾ അനുവദിക്കുന്നുണ്ട്. ആദ്യ വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ശനിയാഴ്ച രാവിലെ 8:30 സംസ്ഥാന ഹജ്ജ് കാര്യവകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും. ചടങ്ങിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവർ സംബന്ധിക്കും. വൈകുന്നേരം 4 ഹജ്ജ് ക്യാമ്പിൽ തീർത്ഥാടകർക്കുള്ള യാത്രയയപ്പ് സംഗമം നടക്കും. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിക്കും. ഹജ്ജ് ഒരുക്കം സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് മൊയ്തീൻ കുട്ടി, മീഡിയ സമിതി ചെയർമാൻ മുഹമ്മദ് റാഫി പി പി, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഐ പി അബ്ദുൾ സലാം, സഫർ കയാൽ, ഉമർ ഫൈസി മുക്കം, മുഹമ്മദ് ഖാസിം കോയ, പി ടി അക്ബർ, മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി, അസിസ്റ്റന്റ് സെക്രട്ടറി എൻ മുഹമ്മദ് അലി, മീഡിയ സമിതി കൺവീനർ ഷബീർ മണക്കാടൻ എന്നിവർ പങ്കെടുത്തു. ആയിരക്കണക്കിന് ഹജ്ജാജിമാർ തമ്പടിച്ച നെടുമ്പാശ്ശേരിയിലെ പുണ്യഭൂമിയിൽ നിന്നും പൗരൻ ഓൺലൈനു വേണ്ടി രാജശ്രീ പന്തപ്പള്ളി.